ഇടുക്കി മുരിക്കാശ്ശേരിയിൽ സ്കൂട്ടർ യാത്രികരായ അമ്മയെയും രണ്ട് പെൺമക്കളെയും ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ KSRTC ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കുട്ടികൽ സ്വദേശി ബിനോയുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. ഇടുക്കി RTOയുടേതാണ് നടപടി. KV സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, വിവരങ്ങൾ എങ്ങനെയാണ്? ശീതൽ, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് മുരിക്കാശ്ശേരിയിൽ വെച്ച് സ്കൂട്ടറിൽ വരികയായിരുന്ന അമ്മയെയും രണ്ട് പെൺകുട്ടികളെയും KSRTC ബസ് ഇടിച്ചു വീഴ്ത്തിയത്. എറണാകുളത്ത് നിന്നും കട്ടമ്മയിലേക്ക് വന്ന KSRTC ബസ്സാണ് ഈ അപകടം ഉണ്ടാക്കിയത്. എന്നാലും ഈ ബസ് ഇടിച്ചതിന് ശേഷം നിർത്താതെ പോവുകയായിരുന്നു. അടുത്ത സ്ഥലത്ത് വെച്ച് ആളുകൾ ബസ് തടഞ്ഞു നിർത്തി അപകടം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ബസ് വിട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് ഈ കുട്ടികൾക്ക് ചെറിയ തോതിലാണ് പരിക്കേറ്റിരുന്നു. തുടർന്ന് കുട്ടികളുടെ ഭീതി കാരണം ഇന്നലെ മാതാപിതാക്കൾ കുട്ടികളെയുമായി വന്ന് ഇടുക്കി RTO RRMN ഇത് സംബന്ധിച്ച് പരാതി നൽകി. പരാതി ലഭിച്ചപ്പോൾ തന്നെ ഇടുക്കി RTO അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകി. ഈ റിപ്പോർട്ടിൽ ഡ്രൈവർ അശ്രദ്ധമായാണ് വണ്ടി ഓടിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഇടതുവശത്തോടെ ഓവർടേക്ക് വളവിൽ ഓവർടേക്ക് വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് കുറ്റകരമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് RTO ഈ ഡ്രൈവറായ ബിനോയ് ജോസഫിനെ വിളിച്ചു വരുത്തി ഇയാളോട് വിശദീകരണം തേടി. ഇയാളുടെ വിശദീകരണം തേടിയ ശേഷം ഒരു മാസത്തേക്ക് ഇപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്ത് ഈ കാര്യം KSRTC അധികൃതരെ അറിയിക്കുമെന്നും RTO പറഞ്ഞിട്ടുണ്ട്. ശീതൾ.